മാർക്കറ്റുള്ള ബിസിനസ്സുകളിൽ ഒന്നാണ് ബ്യൂട്ടി പ്രോഡക്ട്സ്. ആ മാർക്കറ്റിലെ അതികായന്മാരായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് അത്രത്തോളം സുപരിചിതമായ ബ്രാൻഡാണ് ലാക്മേ. അതിനു പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ മൈൻഡ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണെന്നും നമ്മളിൽ എത്ര പേർക്കറിയാം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള വർഷങ്ങളിൽ നമ്മുടെ ഇക്കോണമി വളരെ ദുർബലമായിരുന്നു. എന്തിനും ഏതിനും അന്താരാഷ്ട്ര മാർക്കറ്റുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയായിരുന്നു. അക്കാലത്ത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കായി വിദേശ കമ്പനികളെ തേടി പോവുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ലായിരുന്നു. ഇന്ത്യൻ നിർമ്മിത കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ ഇല്ലാത്തതിനാലാണ് സ്ത്രീകൾക്ക് വിദേശ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കിയ നെഹ്റു അന്നത്തെ വ്യവസായിയും ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണുമായ JRD ടാറ്റയെ സമീപിച്ചു. ഇന്ത്യൻ സ്ത്രീകളുടെ സ്കിൻ ടോണിന് ഏറ്റവും സ്യൂട്ട് ആവുന്നതും എല്ലാവർക്കും ഒരേപോലെ അഫോർഡ് ചെയ്യാൻ കഴിയുന്നതുമായ ഒരു ഇന്ത്യൻ നിർമ്മിത കോസ്മെറ്റിക് ബ്രാൻഡ് എത്രയും വേഗം നിർമ്മിക്കണം എന്ന ആവശ്യം നെഹ്റു JRD ടാറ്റയ്ക്ക് മുമ്പിൽ വെച്ചു. അങ്ങനെ 1952 ഇന്ത്യയുടെ ആദ്യ ഹോം ഗ്രോൺ കോസ്മെറ്റിക് ബ്രാൻഡായി ലാക്മേ നിലവിൽ വന്നു. ടാറ്റ ഓയിൽ മിൽസിന്റെ ഒരു സബ്സിഡറി കമ്പനി ആയിട്ടായിരുന്നു ലാക്മേയുടെ തുടക്കം. ലാക്മേ എന്ന പേര് കേട്ടാൽ അതൊരു ഇന്ത്യൻ നിർമ്മിത ബ്രാൻഡ് ആണെന്ന് ആർക്കും തോന്നില്ല. ഈ വെറൈറ്റി പേരിന് പിന്നിലും ഒരു കഥയുണ്ട്. ലാക്മേ എന്ന പേരിലുള്ള ഒരു ഫ്രഞ്ച് ഒപ്പേറയിൽ നിന്നാണ് ഈ പേര് അവർ സ്വീകരിച്ചത്. ഈ ഒപ്പേറയുടെ പേര് വന്നത് സമ്പത്തിന്റെ ഹിന്ദു ദേവതയായ ലക്ഷ്മിയുടെ പേരിൽ നിന്നാണ്. ലാക്മേയുടെ ഫ്രഞ്ച് കൊളാബറേറ്റേഴ്സ് ആയ റോബർട്ട് പിക്റ്റും റെനോയറുമാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കോസ്മെറ്റിക് ബ്രാൻഡായി ലാക്മേ അറിയപ്പെടാൻ തുടങ്ങി. JRD ടാറ്റയുടെ സ്വിസ് ഭാര്യയായ സിമോൺ ടാറ്റ 1961 ലാക്മേയുടെ മാനേജിംഗ് ഡയറക്ടറായി സ്ഥാനമേറ്റതോടെയാണ് ബ്രാൻഡിന് അടിമുടി മാറ്റം വരാൻ തുടങ്ങിയത്. എല്ലാ വീടുകളിലും കാണപ്പെടുന്ന ഒരു ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റായി ലാക്മേയെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചതിൽ സിമോൺ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അങ്ങനെ 1982 അവർ ലാക്മേയുടെ ചെയർപേഴ്സണായി ചുമതലയേറ്റു. 1996 ലാക്മേ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന കമ്പനിയുമായി ഒരു ഹാഫ് മെർജർ സൈൻ ചെയ്തു. 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1998 ടാറ്റ ഗ്രൂപ്പ് 200 കോടി രൂപയ്ക്ക് ലാക്മേ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് വിറ്റു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ് ഇന്നും ലാക്മേ ഓൺ ചെയ്യുന്നത്. ലാക്മേ റീഇൻവെന്റ് എന്ന ടാഗ് ലൈൻ വന്നതും ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലാക്മേ സ്വന്തമാക്കിയതിനു ശേഷമാണ്. ലാക്മേ നടത്തിയിട്ടുള്ള അഡ്വർടൈസിംഗ് സ്ട്രാറ്റജികളും വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വരെ സ്റ്റിഗ്മയായി കണ്ടിരുന്ന കാലത്ത് അതിനെതിരെ തങ്ങളുടെ പരസ്യങ്ങളിലൂടെ ലാക്മേ നടത്തിയിട്ടുള്ള റെവല്യൂഷൻസ് വലുതാണ്. ഇന്ത്യയുടെ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡുകളുടെ പട്ടികയിൽ ലാക്മേ എന്ന ബ്രാൻഡ് 36ാം സ്ഥാനത്തുണ്ട് എന്നാണ് 2014 ബ്രാൻഡ് ട്രസ്റ്റ് റിപ്പോർട്ട് പറയുന്നത്. ലാക്മേ എന്ന ബ്രാൻഡ് 300ലധികം വൈവിധ്യങ്ങളാർന്ന ഉൽപ്പന്നങ്ങളാണ് ലോകമെമ്പാടും വിറ്റഴിക്കുന്നത്. സ്കിൻ കെയറിന്റെ കാര്യത്തിലും മേക്കപ്പ് പ്രോഡക്ട്സിന്റെ കാര്യത്തിലുമെല്ലാം ഏറ്റവും സ്വീകാര്യതയുള്ള ബ്രാൻഡായി ലാക്മേ മാറിയത് വളരെ പെട്ടെന്നാണ്. ലാക്മേയുടെ കാജൽ, ലാക്മേയുടെ ലിപ്സ്റ്റിക്, ലാക്മേയുടെ സിറം എന്ന് വേണ്ട കമ്പനിയുടെ എല്ലാ പ്രോഡക്ട്സും മാർക്കറ്റിൽ തരംഗമാണ്. ഇന്ന് ലാക്മേയുടെ ബ്രാൻഡ് വാല്യൂ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കേവലം അഫോർഡബിലിറ്റി കൊണ്ട് മാത്രമല്ല, ഇത്രയും കാലങ്ങൾക്കിപ്പുറം ഇന്നും കസ്റ്റമേഴ്സിന് ഉയർന്ന ക്വാളിറ്റി ഉറപ്പു നൽകാൻ കമ്പനിക്ക് പറ്റുന്നു എന്നുകൊണ്ടുകൂടിയാണ്.